കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ഇളംകുളം കുഞ്ഞമ്പിള്ള കൊല്ലത്തിന്റെ സ്വന്തം ചരിത്ര ഗവേഷകൻ. കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ഇളംകുളം പുത്തൻപുരക്കൽ കുടുംബത്തിൽ നാണിക്കുട്ടിയമ്മയുടെയും കടക്കോണത്ത് കൃഷ്ണക്കുറുപ്പിന്റെയും മകനായാണ് പി എൻ കുഞ്ഞമ്പിള്ള ജനിച്ചത്. തിരുവനന്തപുരത്തും കൊല്ലത്തുമായിട്ടായിരുന്നു ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ ജീവിതം. പറവൂരിലും മണിയാംകുളത്തും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം കുഞ്ഞമ്പിള്ള കുറച്ചുനാൾ സ്കൂൾ അധ്യാപകനായി. കൊല്ലത്തെ മലയാളം ഹൈസ്കൂളിലും തിരുവനന്തപുരം എസ് എം ബി സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1927 തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായി. തുടർന്ന് അണ്ണാമല സർവകലാശാലയിൽ നിന്നും സംസ്കൃതം ഐച്ഛികമായി ബി എ ഓണേഴ്സ് എടുത്തു. അതോടൊപ്പം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാളം വിദ്വാൻ പരീക്ഷയും പാസ്സായി. ഭാഷാ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി അക്കാലത്ത് കേരള ചരിത്രത്തിനെ പറ്റി വേണ്ടത്ര പഠന സാമഗ്രികളില്ലായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പലരും ആ വിഷയം പഠിപ്പിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കാതിരുന്നപ്പോൾ അതിന് സധൈര്യം കുഞ്ഞമ്പിള്ള മുന്നോട്ട് വന്നു. ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ആവശ്യമായ വസ്തുനിഷ്ഠമായ പഠന സാമഗ്രികൾ അന്വേഷിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങളാണ് പിൽക്കാലത്ത് കേരള ചരിത്ര ഗവേഷണ രംഗത്ത് പുതിയ പാതകൾ തുറന്നിട്ടത്. 1929 സാഹിത്യ മാലികയിൽ അദ്ദേഹത്തിന്റെ ചില ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം പഠിച്ച ആർട്സ് കോളേജിൽ തന്നെ അദ്ദേഹം ലെക്ചറുമായി. 1949 ഇന്ത്യൻ ഹിസ്റ്ററി കോൺഫറൻസിൽ അവതരിപ്പിച്ച പ്രബന്ധം വഴി ശ്രദ്ധേയനായി. യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങിയപ്പോൾ അവിടെ പറുസ്ത്യ ഭാഷാ വകുപ്പിൽ അധ്യാപകനുമായി. മലയാളം വിഭാഗം തലവനായി 1960 റിട്ടയർ ചെയ്തു. തിരുവിതാംകൂർ സർവകലാശാലയെ പ്രതിനിധീകരിച്ച് ഇദ്ദേഹം മുംബൈ, ഡൽഹി, പട്ന, അഹമ്മദാബാദ്, കട്ടക് എന്നിവിടങ്ങളിൽ നടന്ന ഹിസ്റ്റോറിക്കൽ ആൻഡ് ഓറിയന്റൽ കോൺഫറൻസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 1973 March 3 ഇളംകുളം കുഞ്ഞമ്പിള്ള അന്തരിക്കുന്നത്. സൂക്ഷ്മതയും തെളിമയുമാർന്ന ശൈലി ഇളംകുളത്തിന്റെ സവിശേഷതയായിരുന്നു. ഭാഷാ അപഗ്രഥനവും ചരിത്ര അപഗ്രഥനവും സരളമായി നിർവഹിക്കുന്ന അദ്ദേഹത്തിന്റെ രചനകൾ ഒരിടത്തും പാണ്ഡിത്യ പ്രകടനം കൊണ്ട് വായനക്കാരന് ക്ലേശം സൃഷ്ടിക്കുന്നില്ല. പഠിച്ചും പഠിപ്പിച്ചുമാണ് കുഞ്ഞമ്പിള്ള വളർന്നത്. മലയാളം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സാംസ്കാരിക ചരിത്രത്തിലും ഭാഷാ ചരിത്രത്തിലുമൊക്കെ നിറഞ്ഞു നിന്ന അബദ്ധങ്ങൾ ഈ വിഷയങ്ങളിൽ നിരന്തരമായ പഠനവും ഗവേഷണവും നടത്താൻ കുഞ്ഞമ്പിള്ളയെ പ്രേരിപ്പിച്ചു. ഉണ്ണുനീലി സന്ദേശ വ്യാഖ്യാനം പ്രസിദ്ധീകരിച്ചാണ് ഒരു ഗവേഷകൻ എന്ന നിലയിൽ വ്യക്തിത്വം ഉറപ്പിച്ചത്. ആ വർഷം തന്നെ പുറത്തിറങ്ങിയ ഉണ്ണുനീലി സന്ദേശം ചരിത്ര സൃഷ്ടിയിൽ എന്ന കൃതി ഈ സന്ദേശകാവ്യത്തെക്കുറിച്ചുള്ള പുതിയ വെളിച്ചപ്പാടായി. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ, ജന്മി സമ്പ്രദായം കേരളത്തിൽ, കേരളം 5-6 തുടങ്ങിയ പ്രൗഢമായ ചരിത്രകൃതികളും കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, ഭാഷയും സാഹിത്യവും, ഉണ്ണിനീലി സന്ദേശം, കോക സന്ദേശം, നളചരിതം, ആട്ടക്കഥ, ലീലാതിലകം എന്നീ ഗ്രന്ഥങ്ങളുടെ പഠനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സാഹിത്യകൃതികളും ഇളംകുളം കുഞ്ഞമ്പിള്ളയെ കൈരളിക്ക് സമ്മാനിക്കുകയുണ്ടായി. സ്റ്റഡീസ് ഇൻ കേരള ഹിസ്റ്ററി, സം പ്രോബ്ലംസ് ഇൻ കേരള ഹിസ്റ്ററി എന്നീ ഇംഗ്ലീഷ് കൃതികളും പണ്ടത്തെ കേരള എന്ന തമിഴ് കൃതിയും ഇളംകുളം കുഞ്ഞമ്പിള്ള രചിച്ചു. ഒരു മികച്ച അധ്യാപകൻ കൂടിയായിരുന്നു ഇളംകുളം കുഞ്ഞമ്പിള്ള. ലിപിവിജ്ഞാനീയത്തിൽ ഇളംകുളം കുഞ്ഞമ്പിള്ളയ്ക്കുണ്ടായിരുന്ന പ്രാവീണ്യം വട്ടെഴുത്തിൻ്റെയും കോലെഴുത്തിൻ്റെയും ഗ്രന്ഥലിപിയിലുമൊക്കെ പഠനങ്ങളിലൂടെ കേരള ചരിത്രത്തിന് മുതൽക്കൂട്ടായി. പൗരാണിക ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലെ തൻ്റെ അഗാധ പാണ്ഡിത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇളംകുളം കുഞ്ഞമ്പിള്ള 2 ചേര സാമ്രാജ്യത്തിൻ്റെയും അതിലെ രാജാക്കന്മാരുടെയും കാലഗണനകൾ ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് അതീതമായി സ്ഥാപിച്ചെടുക്കുന്നത്. നിഷ്പക്ഷവും ഏകാന്തവുമായ യാത്രകളായിരുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലൂടെ ഇളംകുളം കുഞ്ഞമ്പിള്ള നടത്തിയത്. ചരിത്രരചനയിൽ ഇളംകുളം കുഞ്ഞമ്പിള്ള പുലർത്തിപ്പോന്ന ബുദ്ധിപരമായ സത്യസന്ധത വളരെ ശ്ലാഘിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ സാഹിത്യ വിദ്യാർത്ഥികൾക്കും ഗവേഷകന്മാർക്കുമൊക്കെ പ്രയോജനകരമായി നിലകൊള്ളുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച വഴികാട്ടിയായിരുന്നു ഇളംകുളം കുഞ്ഞമ്പിള്ള എന്ന് പറയാം. ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ വിദ്യാർത്ഥിയായിരുന്നു പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.